ഗവർണറെക്കാൾ കൂടുതൽ എതിർക്കപ്പെടേണ്ടത് സംസ്ഥാന സർക്കാരാണെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. എൽ ഡി എഫിനെ വിശ്വസിച്ച് ഗവർണർക്കെതിരെയുള്ള സമരത്തിൽ കോൺഗ്രസ് പങ്കുചേരാനില്ലെന്നും രമേശ് ചെന്നിത്തല ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. മുൻ അനുഭവങ്ങൾ ഈ ഗവർണറും സർക്കാരും തമ്മിൽ, ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലൊക്കെയുള്ള നേരത്തെ ഉണ്ടായിട്ടുള്ള പോരാട്ടങ്ങളൊക്കെ എങ്ങനെ പര്യവസാനിച്ചുവെന്ന കൃത്യമായ ഓർമ്മയിൽ നിന്നാവണം രമേശ് ചെന്നിത്തലയുടെ ഈ അഭിപ്രായം. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഗവർണറും ഗവൺമെന്റും തമ്മിലുള്ള പോരിനാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. ഈ വിഷയത്തിൽ പ്രതികരണവുമായി മുൻ പ്രതിപക്ഷ നേതാവായ ശ്രീ രമേശ് ചെന്നിത്തല നമ്മളിവിടെ ചേരുകയാണ്. സർ, എങ്ങനെ കാണുന്നു ഇപ്പോൾ നിലവിൽ നടക്കുന്ന കേരളത്തിലെ ഒരു സാഹചര്യത്തെ? ജനാധിപത്യത്തിൽ കേട്ടുകേഴ്വിയില്ലാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പൗരത്വ നിയമവുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ടായപ്പോൾ ഞാൻ ഗവർണറെ പിൻവലിക്കണമെന്നുള്ള പ്രമേയം നിയമസഭയിൽ അവതരിപ്പിച്ച ഒരാളാണ്. അന്ന് ഏറ്റവും ശക്തമായി ഗവർണറെ പിന്തുണച്ചത് ഇന്നത്തെ മുഖ്യമന്ത്രിയാണ്. ഇന്നത്തെ മുഖ്യമന്ത്രി എൻ്റെ പ്രമേയത്തെ തള്ളിക്കളയാൻ വേണ്ടി വലിയ കഠിനാധ്വാനം ചെയ്തിട്ടുള്ള ഒരാളാണ്. ഇവിടെ എതിർക്കപ്പെടേണ്ടത് ഗവൺമെൻറ്റാണ്, ഗവർണറല്ല. ഗവർണർ നയങ്ങളെ ഞങ്ങൾ എതിർക്കുന്നുണ്ട്, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയിൽ രണ്ടുപേരും ഒരുമിച്ച് നിന്നിട്ടാണ് കാവ്യവത്കരണത്തെ എതിർക്കുന്നത്. അതെ, അത് സത്യമാണ്. അപ്പോൾ ഈ കേരളത്തിൽ ആ ഒരു സ്ഥിതി വേണ്ട, ഈ കാവ്യവത്കരണത്തിന്റെ സാഫ്രണൈസേഷൻ്റെ കാര്യം. കേരളത്തിൽ കാവ്യവത്കരണത്തെ എതിർക്കുമ്പം ചുവപ്പുവൽക്കരണം അടിച്ചേൽപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൂടെ നമ്മൾ കാണണം. ഞങ്ങൾ രണ്ടിനെ എതിർക്കുകയാണ്, ഇത് രണ്ടും ശരിയല്ല. അതുകൊണ്ട് ഞങ്ങൾക്കാരും ഗവർണറെ പിന്തുണയ്ക്കേണ്ട ആവശ്യമില്ല, മുഖ്യമന്ത്രിയെയും പിന്തുണയ്ക്കേണ്ട ആവശ്യമില്ല. മാർക്സിസ്റ്റ് പാർട്ടി ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് സർവകലാശാലകളുടെ അക്കാഡമിക് നിലവാരം വർദ്ധിപ്പിക്കാനല്ല ശ്രമിക്കുന്നത്. സ്വന്തക്കാരെയും ബന്ധുക്കളെയും നിയമിക്കാൻ പാകപ്പെട്ട വൈസ് ചാൻസലർമാർ ആരാണ്? കെ കെ രാഗേഷിൻ്റെ ഭാര്യയെ നിയമിച്ചതുകൊണ്ടാണ് കണ്ണൂർ വി സി ആയ ഇന്നയാളിനെ നിയമിക്കണമെന്ന് മുഖ്യമന്ത്രി പറയുന്നത്. ഇപ്പം ഞങ്ങൾ മുഖ്യമന്ത്രിയുടെ തെറ്റായ നയങ്ങൾക്കെതിരെയാണ് പോരാടുന്നത്. അതുകൊണ്ട് എവരെ വിശ്വസിച്ച് ഗവർണർക്കെതിരായിട്ട് ഉള്ള സമരത്തിൽ ഞങ്ങൾ പങ്കുചേരാനില്ല. കാരണം ഇവരെപ്പോൾ വേണേലും അഡ്ജസ്റ്റ്മെൻറ്റാണ്, ഇവരെപ്പോൾ വേണേലും ഒന്നിക്കും. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധവും ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല എന്നുള്ളത് കൗതുകകരമായ ഒരു കാര്യമാണ്. യൂത്ത് കോൺഗ്രസ് സമരം ചെയ്യുന്നുണ്ട്. 21-ാം തീയതി നിയമസഭാ മാർച്ചാണ്. കഴിഞ്ഞ മാസം മുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നിരന്തരം തെരുവിൽ ആക്രമിക്കപ്പെടുമ്പോൾ ഇനിയും 21-ാം തീയതിക്ക് ഇത്ര കാലം നീട്ടിവെക്കേണ്ട ആവശ്യം എന്താണ് ഇത്തരത്തിലുള്ള സമരം? യൂത്ത് കോൺഗ്രസിന്റെ സമരമാണല്ലോ, അവരല്ലേ തീരുമാനിക്കേണ്ടത്. അവരുടെ സമരവീര്യത്തെ നമുക്ക് ഒരിക്കലും തള്ളിപ്പറയാൻ കഴിയും. സമരവീര്യത്തെ തള്ളിപ്പറയല്ല, പക്ഷെ നേതൃത്വം അത് എന്തുകൊണ്ടൊരു സംഘടിത സമരം? ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, SFI ഇപ്പോൾ ഗവർണർക്കെതിരെ നടത്തുന്ന സമരം അതൊരു സംഘടിത സമരമാണ്. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു സംഘടിത സമരമായിട്ട് എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെയോ KSU-ന്റെയോ പ്രക്ഷോഭങ്ങൾ മാറുന്നു? ഇതിനുള്ള ശക്തി ഈ പ്രസ്ഥാനത്തിന് ഇല്ല എന്നാണ് അവിടുന്ന് ആരോപിക്കുന്നത്. ഒരിക്കലുമല്ല, ആലപ്പുഴ ജില്ലയിൽ തന്നെ സംഘടിതമായിട്ട് തന്നെയാണ് നേരിട്ടത്. യൂത്ത് കോൺഗ്രസിനുള്ള സംഘടനാ ശക്തിയുണ്ട്, KSU-നുണ്ട്. ഈ വകയില് അത് ഇതിനുള്ള ദിവസങ്ങളിൽ കൂടുതൽ തെളിയിക്കാൻ പോകുന്ന കാര്യമാണ്. സന്നിധാനത്ത് നിന്നും ക്യാമറമാൻ വിനോദിനൊപ്പം ശരത് ദസൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചതുപോലെ ഈ രാഷ്ട്രീയ നിയമനങ്ങളുടെ അരങ്ങായി കേരളത്തിലെ സർവകലാശാലകളെ മാറ്റിയതാരാണെന്നും ഈ സമയത്ത് ഗവർണറുടെ സെനറ്റ് നിയമനങ്ങൾക്കൊപ്പം ചോദിക്കേണ്ടതാണ്. ഗവർണറെ കായികമായി നേരിടാൻ SFI ഉദ്ദേശിച്ചിട്ടില്ല. എത്ര സുരക്ഷാ സംവിധാനം ഉണ്ടെങ്കിലും സുരക്ഷിതനാണെന്ന് ഗവർണർ തെറ്റിദ്ധരിക്കരുതെന്ന് ഇന്നലെ പ്രസംഗിച്ചത് ഒരു മുൻ MLA M.Swaraj. SFI സംസ്ഥാന സെക്രട്ടറിക്കായിരുന്നു. ഗവർണറെ കായികമായി ആക്രമിക്കാൻ ഇനി SFI ഉദ്ദേശിച്ചാൽ എന്ത് സംഭവിക്കുമെന്ന് കൂടി സ്വരാജ് പറയണം.